സംഭൂജ്യ രായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾക്കെല്ലാം സായം സന്ധ്യാവന്ദനം ശുഭരാത്രിയുടെ ആരംഭം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കാം. നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും അതിൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന കർമ്മനിരതരാകുന്ന അതൊരു മിഷനായിട്ട് ഏറ്റെടുക്കുന്ന ധാരാളം കമൻ്റുകൾ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ എല്ലാം വരുന്നുണ്ട്. ശരിക്ക് എല്ലാ മതത്തിലെയും വരുന്നുണ്ട്. ധാരാളം ക്രിസ്ത്യൻസ് ഇതുമാതിരി നമുക്കത് ക്രിസ്ത്യനാണെന്ന് അറിയയില്ല. ആ അത് കേട്ട് കഴിഞ്ഞാൽ ഒരു ബി ജെ പിക്കാരനെ പോലെ തോന്നും, ഒരു ഒരു പക്ക ഹിന്ദുത്വവാദിയെ പോലെ തോന്നും. കുറേ മുസ്ലിംസ്, പിന്നെ ആസ് യൂഷ്വൽ ഇവർ ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുക്കളുമാണെന്ന് അറിയുന്നത് പേരിൽ നിന്ന് മാത്രമാണ് കേട്ടോ, ബാക്കി ഡീറ്റെയിൽ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ഒരു മാറ്റം, വലിയൊരു മാറ്റം, അത് കുറേ അധികം വ്യക്തികളുടെ റൂട്ടിലുള്ള മാറ്റമാണ്. മൂന്ന് കാര്യമാണ്: ഇച്ഛാശക്തി ഉണ്ടാക്കാനുള്ള സന്ദേശം കൊടുക്കുക, ജ്ഞാനശക്തി ഉണ്ടാക്കാനുള്ള സന്ദേശം കൊടുക്കുക, ക്രിയാശക്തി ഉണ്ടാക്കാനുള്ള സന്ദേശം കൊടുക്കുക. ഇപ്പം കഥകളിലൂടെ കൊടുക്കാം, അനുഭവങ്ങളിലൂടെ കൊടുക്കാം, ഉപദേശങ്ങളിലൂടെ കൊടുക്കാം, ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കൊടുക്കാം. മൂന്ന് കാര്യത്തിനാണ്: ഒന്ന്, ഞാൻ ഈ ഭൂമിയിൽ പെർമനൻ്റ് അല്ല, വന്ന ദിവസമുണ്ടെങ്കിൽ പോകുന്ന ദിവസമുണ്ട്, പോകുന്ന ദിവസത്തിന് മുമ്പ് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി വർദ്ധിപ്പിക്കാൻ എന്താ എനിക്ക് ചെയ്യാൻ സാധിക്കും. ധാരാളം പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് തന്നെ പല പല ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുടെ കൊത്തുവേലകളും കൊത്തുപണികളും കാണിക്കുന്നത് തന്നെ, രാജവംശത്തിൻ്റെ ധീരത കാണിക്കുന്നത് തന്നെ, നമ്മളുടെ നമ്മുടെ രാഷ്ട്രത്തിൽ പണ്ടു മുതൽക്കും പ്രവർത്തിച്ചിരുന്നവരുടെ വിജയങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ, ചരിത്ര ഭാഗങ്ങൾ, ഇതെല്ലാം ഒറിജിനലാണ് കാണിക്കുന്നത്. വളരെ പിന്നെ ഇൻ്റർവ്യൂ നടത്തുക, ഇങ്ങനെയെല്ലാം, പിന്നെ നല്ല മെസ്സേജ് അത് പലർക്കും ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, എല്ലാ കുറേയധികം കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ആത്മീയ മണ്ഡലത്തിൽ നന്നായിട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അതായത് 360 ഡിഗ്രിയാണ്, എക്കണോമിക്സിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ, ഇൻഡസ്ട്രിയൽ, റെയിൽവേസിനെ കുറിച്ച് കൊടുക്കുന്നുണ്ട്, ഡിഫൻസിനെ കുറിച്ചിട്ട്. ഒരാളുടെ ജോലി തന്നെ റെയിൽവേസിൽ, അയാൾ റെയിൽവേസ് ഫാൻ അസോസിയേഷനാണ്, വേറൊരാളുടെ ഡിഫൻസിൻ്റെ ആളാണ്, അയാൾ ഡിഫൻസിൻ്റെ ഓരോ മാറ്റങ്ങൾ വരുന്നത് കാണിച്ചു കൊടുക്കുക. വേറൊരാൾ ഇന്ത്യ ചൈന റിലേഷൻസിനെ കുറിച്ചിട്ടാണ് അയാൾ പറയുന്നത്. പിന്നെ പലരും ശരിക്കും ഭാരതത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അയാൾ ഹിന്ദുവാവാം, ക്രിസ്ത്യാനിയാവാം, മുസ്ലിമാവാം, അയാൾക്ക് അയാളുടേതായിട്ടുള്ള വീക്ഷണം ഉണ്ടാവാം, പക്ഷേ സത്യം പറയുന്ന സമയത്ത് ഇതെല്ലാം മാറ്റിവെച്ച അങ്ങനെ പറയുന്നവരുണ്ട്. ഇതൊരു വലിയ മാറ്റമല്ലേ, വലിയ മാറ്റമല്ലേ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു ജനാധിപത്യ ഭാരതത്തിൽ, 140 കോടി ജനതയുള്ള ഭാരതത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നുള്ളത് പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നു? ഇവിടെ ബോംബ് പൊട്ടിയും കൊന്നും കൊലവിളിച്ചും ഒക്കെ ജീവിച്ചിരുന്നതല്ലേ? ബോംബെയിലെ കലാപം ഉണ്ടായിരുന്നു, പാർലമെൻ്റ് അറ്റാക്ക് ചെയ്തു, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, എന്തൊക്കെ ആയിരുന്നു ഇവിടെ ഇല്ലേ? 1921 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല. ഇപ്പം അങ്ങനെ പറയുമായിരിക്കലും, കുന്തിരിക്കവും അരിയും പൂവും ഒക്കെ എടുത്തോളാൻ 2 മാസം മുമ്പ് പറഞ്ഞവരിപ്പോൾ പറയുമോ? മാത്രമല്ല, നമ്മളുടെ ഒരു പള്ളിയിലച്ചൻ, ഇവിടെ തമിഴ്നാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ, ആ വിഷയം തന്നെ അയാൾ പറയേണ്ട കാര്യമില്ല രാഷ്ട്രീയക്കാരനോട്. പക്ഷേ ആ പറഞ്ഞ ആൾ ഇന്ത്യ ടുഡേയിൽ, ഇന്ത്യ ടുഡേ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്തു. സാധാരണ ഇന്ത്യ ടുഡേ അങ്ങനെ ഒരു മോദി അനുകൂലമല്ല. ഇന്ത്യ ടുഡേയോട് അയാൾ മാപ്പ് പറഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. ബാക്കി ചാനലുകളൊക്കെ കത്തി കാളി കസറി. സാധാരണ ഈ അച്ഛന്മാരും ഉസ്താദുമാരും മൗലവിമാരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനലുകാര്, മെയിൻ ചാനലുകാര് സാധാരണ റെസ്പോണ്ട് ചെയ്യാറേ ഇല്ല, അതൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
എല്ലാവരും റിയാക്ട് ചെയ്തു. നോർത്ത് ഇന്ത്യൻ ചാനലുകൾ റിയാക്ട് ചെയ്തു, അയാൾ മാപ്പ് പറഞ്ഞു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, മാപ്പ് പറഞ്ഞു സെൽഫ് കത്തിൽ. ഇതൊക്കെ ഒരു മാറ്റമല്ലേ? ഭഗവത്ഗീതയിലും അത് തന്നെയാണ്. ഈ ഇത്രയും നകാംക്ഷേ വിജയം കൃഷ്ണ എന്ന് വെച്ചാൽ രാജ്യം സുഖാനിച്ച കിംനോ രാജ്യേന ഗോവിന്ദ കിം ഭൂഗയർ ജീവിതേന വാ. എനിക്ക് സുഖവും വേണ്ട, രാജ്യവും വേണ്ട, ഭരണവും വേണ്ട, നന്മയും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ യുദ്ധവും ചെയ്യില്ല, ഇവരെ ഒന്നും കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേവദുഷ്ട ശരീരേ മേ രോമഹർഷ്ഠ ജായതി ഗാന്ധീപം ശ്രംസദേഹസ്താത്വക്ചൈവ പരിദഖ്യതേ എന്ന് വെച്ചാൽ ശക്നോമ്യവസ്ഥാതും ഭ്രമദീപജമേമന. എൻ്റെ കയ്യിൽ നിന്ന് ആയുധം താഴെ വീഴുന്നു, എൻ്റെ മനസ്സിങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്നു, എൻ്റെ പുരികം ചുളിയുന്നു, ഞാൻ വിയർക്കുന്നു, എൻ്റെ ശരീരം തളരുന്നു, എനിക്ക് ഈ നിൽക്കാനേ പറ്റണില്ല കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ആയ അർജുനൻ പാണ്ഡവൻ. സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനന്തവ, എൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു കൃഷ്ണ, അങ്ങ് എന്ത് പറയുന്നു അത് ചെയ്യാൻ ഞാനിതാ സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന മാറ്റമാണ് ഭഗവത്ഗീതയിലെ മാറ്റം. തളർന്ന് തകർന്ന് കിടന്നവൻ വളർന്ന് ഉയർന്ന് ഉണർന്നു വരുന്നതാണ് മാറ്റം. ആ മാറ്റം നമുക്കിന്ന് ഭാരതത്തിൽ കാണാം. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാം, ഇനി നമുക്ക് ഉറങ്ങാനൊന്നും സമയമില്ല. സാധിക്കുന്നത് എന്താണോ നിങ്ങളത് അപ്ലോഡ് ചെയ്യാം. കുറേശ്ശെ പ്രായമായി കൊണ്ടുവരുമ്പോൾ മൊബൈൽ ഫോണിൽ നല്ലോണം പഠിക്കുക, ആരുടെയെങ്കിലും അടുത്തിരുന്ന് മൊബൈൽ ഫോൺ പഠിക്കുക, എന്നിട്ട് ചെറിയ ചെറിയ മെസ്സേജുകൾ കൊടുക്കുക. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക, ഒരു വരി രണ്ട് വരി മൂന്ന് വരി ഫേസ്ബുക്ക് പേജിൽ അത് കോപ്പി ആൻഡ് പേസ്റ്റ് അടിക്കുക. അയാളുടെ പേര് ടി എസ് എലിയട്ട്, അബ്രഹാം ലിങ്കൺ, അല്ലെങ്കിൽ ജോർജ് വാഷിങ്ടൺ, അല്ല ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും ഒന്നും വേണ്ട, നല്ല 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 മനുഷ്യരുടെയൊക്കെ കൊടുക്കുക. ശരിക്കും നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെയൊക്കെ മെസ്സേജ് കൊടുക്കുക. ഒരു 10,000-1,500 പേര് കാണും. രണ്ട് വരിയുള്ളതൊക്കെ ഞാൻ ഇന്ന് രാവിലെ ഒരു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു വരി കൊടുത്തു, 7,000 പേരിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ടി എസ് എലിയട്ടിൻ്റെ കൊടുത്തു, അതേതാണ്ട് 3,000 പേർക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ 3,000 പേർ ഒരു വരി രണ്ട് വരിയൊക്കെ ഉള്ളേ, അത് വായിക്കാൻ ആർക്കും വിഷമവും ഇല്ല. നീട്ടി വലിച്ചു എഴുതി കഴിഞ്ഞാൽ ആരും വായിക്കില്ല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. ഒരു വരി രണ്ട് വരി മൂന്ന് വരി പരമാവധി ഇംഗ്ലീഷിലായാലും മലയാളത്തിലാണെങ്കിലും അങ്ങനെ നിങ്ങൾ ചെയ്യണം. മാത്രമല്ല ഒരാൾ അയാളുടെ ദൃഷ്ടികോണിലൂടെ ഇത് കണ്ടുവേണം ചെയ്യാൻ. എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ നമ്മളോട് പറയുന്ന അതാണ്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണോ ഫെയിലിയർ ആണോ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. സാധാരണഗതിയിലുള്ള ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്നവർ, ഡൽഹിയിൽ വർക്ക് ചെയ്യുന്നവർ, മഹീന്ദ്രയിൽ വർക്ക് ചെയ്യുന്നവർ, അവരെന്ത കമ്പനി അവരോട് എന്ത് ചെയ്യാൻ പറയുന്നു, അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നു, ഭംഗിയായിട്ട് ചെയ്യുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള സമയമായാൽ പോകുന്നു, രാവിലെ വരാനുള്ള സമയമായാൽ വരുന്നു. അപ്പോൾ അവർ ആർക്കർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്? നമ്മളോട് ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണനിൽ അർപ്പിച്ച് ചെയ്യാൻ പറയുന്നു. അവരാരല്ലേ അർപ്പിക്കുന്നത്? അവർ ടാറ്റ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ ടാറ്റയിൽ അർപ്പിക്കുന്നു. അവർ നമുക്ക് നിർദ്ദേശം തന്നു ടാറ്റ കമ്പനിയിൽ, കമ്പനിയിലെ മാനേജ്മെൻ്റ് നിർദ്ദേശം തന്നു, മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. അതല്ലേ ചില കുട്ടികൾ അമ്മ പറയുന്ന മാതിരി തന്നെ കേൾക്കും, അമ്മ പറയുന്ന മാതിരി കേൾക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നീ അത് ചെയ്ത്? അമ്മ പറഞ്ഞിട്ടാണ്. അമ്മ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, എൻ്റെ ടീച്ചർ നാളെ ഹോംവർക്കുകളെല്ലാം ചെയ്തിട്ട് കുറേ പൂവും കൊണ്ടുവരാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പൂവൊന്നുമില്ല മോനെ, അതെങ്ങനെ ശരിയാവാ അമ്മ? ടീച്ചർ പറഞ്ഞതല്ലേ പൂവ് കൊണ്ടുപോകണ്ടേ? അപ്പം ആർക്ക് വേണ്ടിയാ? ടീച്ചറിൻ്റെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ടീച്ചർക്ക് തലയിൽ ചൂടാനൊന്നുമല്ല, ആ ടീച്ചറെ സമർപ്പിച്ചിട്ട് പൂ കൊണ്ടുപോകുന്നു, ടീച്ചറെ സമർപ്പിച്ചിട്ട് ഹോംവർക്ക് ചെയ്യുന്നു, ടീച്ചറെ മുമ്പിൽ നിർത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഭഗവാൻ കൃഷ്ണനും അത്രേ പറഞ്ഞുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പലരെയും കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ശരിക്ക് ബ്രഹ്മകുമാരീസിലെ കുറേ സിസ്റ്റേഴ്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി ദുഃഖമുണ്ടെങ്കിൽ അവിടെ ചെന്ന് സംസാരിച്ചാൽ അവർ നല്ല കൺസൊളേഷൻ തരും. ശ്രീ ശ്രീ രവിശങ്കർ സായിബാബയും മാതാമൃതാനന്ദമയും അവർക്ക് നേരിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ നേരിട്ട് സാധിക്കില്ല, കാരണം ഹ്യൂജ് ക്രൗഡാണ് വരുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് പേര് എഴുതി, ഞങ്ങൾ ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർ ഗുരുജിയെ മനസ്സിൽ ചിന്തിച്ചാൽ അപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇതാണ് സമർപ്പണ ഭാവം, ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ അവനവനെ തന്നെ. ഗുരുജി ഞങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യും, ഞങ്ങൾ ഗുരുജിയിൽ അർപ്പിച്ചിരിക്കുക. അമ്മ എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യും, എൻ്റെ മകന് കല്യാണം നടക്കണില്ല, അമ്മയുടെ അടുത്ത് നിന്ന് പറഞ്ഞു, അമ്മ എന്താ പറയുന്നത്? മോനെ ഒരു കാര്യം ചെയ്യും, മറ്റന്നാളെ വാ. അമ്മ വേറൊരു സ്ത്രീയെ കണ്ടുവച്ചു, ഇയാളുടെ വന്നു, നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക. കുറേ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി അച്ഛനും അമ്മയൊക്കെ വിളിച്ചോണ്ട് വരും, അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ വരൂ പറയും, അമ്മ കല്യാണം നടത്തി കൊടുക്കാം.
മാതാ അമൃതാനന്ദമയി എന്നമ്മ കല്യാണം നടത്തി കൊടുക്കുകയാണ്, പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. അമ്മ നടത്തി, അമ്മയുടെ സാന്നിധ്യത്തിൽ നടത്തി, അമ്മയുടെ ആശ്രമത്തിൽ നടത്തി, അവിടെ വരുന്നവർക്ക് അമ്മ ഓരോ പായസവും കൊടുത്തു. ബാക്കി ചോറാത് ഇതൊക്കെ തന്നെയാണ്. അമ്മയിൽ സമർപ്പിച്ച് ചെയ്യുക, സായിബാബയിൽ സമർപ്പിച്ച് ചെയ്യുക, ശ്രീശ്രീയിൽ സമർപ്പിച്ച് ചെയ്യുക. ഈ സമർപ്പണ ഭാവത്തിൽ ചെയ്യാനേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ അച്ഛനിൽ സമർപ്പിച്ചിട്ടാണ് കുട്ടി ചെയ്യുന്നത്. പ്രായമായ അച്ഛനും അമ്മയും മകനിൽ സമർപ്പിക്കുന്നു, മകളിൽ സമർപ്പിക്കുന്നു. ഈ സമർപ്പണ ഭാവം ഡെയിലി ലൈഫിലുണ്ട് നമ്മുടെ. എത്ര ഭംഗിയായിട്ടാണ് കൃഷ്ണൻ അത് പറയുന്നത് എന്ന് നോക്കുക. ശ്രീകൃഷ്ണൻ ഏതാം വിഭൂതിം യോഗം ച, 10-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. ഏതാം വിഭൂതിം യോഗം ച മമയോ വേത്തി തത്വത. ഭഗവാൻ എന്ന കൃഷ്ണനിൽ സമർപ്പിക്കാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടെങ്കിൽ, എനിക്കുണ്ടെങ്കിൽ, നിങ്ങൾക്കുണ്ടെങ്കിൽ, അതിൻ്റെ തത്വം മനസ്സിലറിഞ്ഞ, അതിൻ്റെ തത്വം ഒറ്റ വരി കൂടി പറഞ്ഞാൽ മനസ്സിലാവും. ശ്രീകൃഷ്ണൻ്റെ പൊക്കം, ശ്രീകൃഷ്ണൻ്റെ ചെസ്റ്റളവ്, ശ്രീകൃഷ്ണൻ്റെ അജാനുഭാവത്വം, ശ്രീകൃഷ്ണൻ്റെ നിറം, ഇതൊന്നുമല്ല. ശ്രീകൃഷ്ണൻ എന്ന പരമമായ ചൈതന്യത്തിൻ്റെ തത്വം എന്താണ്? ഒരു ഗുരുവിനെക്കുറിച്ച് ശിഷ്യൻ ആ ഗുരുവിൻ്റെ തത്വം അറിയാം. മാതാപിതാക്കളെക്കുറിച്ച് മക്കൾ, പ്രായമായ മാതാപിതാക്കൾ മക്കളെക്കുറിച്ചിട്ട് മക്കളിൽ ആശ്രയിക്കുന്ന മാതിരി ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, നമ്മൾ കൃഷ്ണൻ എന്ന പ്രപഞ്ച ചൈതന്യത്തിൻ്റെ തത്വം നല്ലവണ്ണം അറിഞ്ഞ്, നല്ലവണ്ണം അറിഞ്ഞ് വേത്തി തത്വത മമ വിഭൂതിം യോഗം ച, എൻ്റെ ഈ വിഭൂതി, ഞാനിപ്പോൾ വിവരിച്ചതല്ല, അതിൻ്റെ മഹത്വവും അതിൻ്റെ കോമ്പിനേഷനും, യോഗം കോമ്പിനേഷനും, തത്വത യഹ വേത്തി, തത്വത്തിൽ അറിയുക, ഫിസിക്കലി അല്ല, ഇൻ പ്രിൻസിപ്പിൾ അറിയുക. സഹ അവികൽപ്പേന യോഗേന യുജ്യതേ ന അത്ര സംശയ. സഹ അയാള് സ അവികൽപ്പേന യോഗേന, വളരെ 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 ഭക്തിയോടുകൂടിയ നല്ല രീതിയിലുള്ള യോഗത്തിലൂടെ, യുജ്യതേ നാത്ര, എൻ്റെ വഴിയിലേക്ക് വന്നു ചേരുന്നു, എൻ്റെ വഴിയിലേക്ക് തന്നെ താനെ വന്നു ചേരുന്നു. ഇന്നലെ ഒരു പ്രൊസഷൻ കണ്ടു, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അല്ല, RSS 3 വരി ഇങ്ങനെ പോവാണ്. മുകളിൽ നിന്ന് ആരോ ഫോട്ടോയുടെ വീഡിയോ എടുത്തതാണ്. ഇപ്പുറത്തെ കൂടെ 2 വരി വരുന്നുണ്ട്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്നു. കുറച്ചുകൂടി മുമ്പോട്ട് പോയപ്പോൾ ഇപ്പുറത്തെ കൂടെ 2 വരി വരുന്നുണ്ട്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർന്നു. അപ്പം 3+2+2 7 ആയി. കുറേ കൂടി പോയപ്പോഴത്തേക്കും വേറെ കുറേ സിംഗിൾ വരികൾ ചേർന്നു. അപ്പം റോഡ് മുഴുവനായി. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടെയുള്ള ഒരു വിജയ കഴിഞ്ഞ വർഷത്തിൻ്റെ വിജയദശമി യാത്രയാണ്. അതാണ് യുജ്യതേനാത്ര സംശയ, യോജിച്ചു പോകുന്നു. അവരെല്ലാം ഈ മെയിൻ സ്ട്രീമിലേക്ക് യോജിച്ച്, ഒരു സ്റ്റെപ്പും തെറ്റിയിട്ടില്ല, ബാൻഡിനും തെറ്റില്ല, ആരുടെ ഇടത്തേക്കാലോ വലത്തേക്കാലോ എന്നുള്ള നോട്ടോ ഇല്ല. അവർ ചെയ്യാനുള്ള യോജിച്ചു പോകുന്നു. യുജ്യതേ ന അത്ര സംശയ, അതെങ്ങനെ ഒരുമിച്ചു? അപ്പോൾ ശരിക്ക് തത്വത്തിൽ അറിയൂ എന്ന് കൃഷ്ണൻ പറയുന്നു. അഹം സർവസ്യ പ്രഭവ മത്തസർവം പ്രവർത്തതി. തിരിച്ചു പറഞ്ഞാലും മതി, സർവപ്രഭവത്തിൻ്റെയും സ്ഥാനം ഞാനാണ് അർജുന, എന്നിൽ നിന്നാണ് ഈ പ്രഭവ. സൂര്യൻ പറയുന്ന മാതിരിയാണ്, സൂര്യൻ, സൂര്യപ്രകാശം, സൂര്യൻ്റെ താപം, ഇതാണ് എല്ലാത്തിൻ്റെയും പ്രഭവസ്ഥാനം. ആ പ്രകാശമാണ് ഈ 400,000 തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും നിലനിൽക്കാൻ കാരണം. അതിനെ ആശ്രയിച്ചാണ്, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അതിനെ ആശ്രയിച്ചാണ് 1,200,000 തരത്തിലുള്ള ജന്തുക്കളും നിലനിൽക്കുന്നത്. ഇതിനെക്കത്തിനെയും കൂടി ആശ്രയിച്ചിട്ടാണ് മൈക്രോബ്സ്, യൂണിസെല്ലുലാർ ഓർഗൻസ് നിലനിൽക്കുന്നത്. അപ്പം എല്ലാം സൂര്യനിൽ ആധാരമാണ്. സൂര്യന് ജീവനില്ല, സൂര്യന് ജീവനുണ്ടോ? ഇല്ലല്ലോ. അവിടെ ഹീലിയം ഡിപ്ലീറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആകുന്നു, ഹൈഡ്രജൻ ഫ്യൂസ് ചെയ്തിട്ട് ഹീലിയം ആകുന്നു. E=mc² എന്ന ഇക്വേഷനിലൂടെ പ്രകാശവും താപവുമായിട്ട് സൂര്യൻ്റെ അകത്ത് 6 മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ്, പുറത്ത് 1 മില്യൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് സർവ്വതിലേക്കും ആ ചൈതന്യം എത്തുന്നു. ജ്യോതി ശുക്ലശ്ച തേജശ്ച ദേവാനാം സതതം പ്രിയ പ്രഭാകരോ മഹാതേജോ ദീപോയം പ്രതിഗ്രഹ്യതാം. നല്ലൊരു മന്ത്രമാണ്. ശരിക്കും സൂര്യനെ നോക്കി വിളക്ക് വയ്ക്കുന്ന പണ്ടത്തെ ആൾക്കാരെ, സൂര്യനെ നോക്കി വിളക്ക് വയ്ക്കുക, സൂര്യനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക സൂര്യനെ തന്നെ, സൂര്യനേത്രം എന്നാണ് പറയുക, അതിങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം സൂര്യനെ നോക്കുക, നോക്കിയിട്ടേ പറയുകയാണ്. ജ്യോതി ശുക്ലശ്ച തേജശ്ച, ജ്യോതി പ്രകാശം, ശുക്ലശ്ച തേജശ്ച, വെളുത്ത നിറത്തിലുള്ള തേജസ്സാർന്ന പ്രകാശം കൊണ്ട് ജ്യോതി ശുക്ലശ്ച ദേവാനാം സതതം പ്രിയ, പോസിറ്റീവായിട്ട് നിലനിൽക്കുന്ന സർവപ്രകൃതി ചൈതന്യത്തിനും സതതം പ്രിയ, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്ന
പ്രഭാകരോ മഹാതേജോ മഹാതേജസ്വിയായ പ്രഭാകര അയം ദീപഹ പ്രതിഗ്രഹ്യത ഈ വിളക്ക് ഞാൻ നിനക്കായിട്ട് വെക്കുന്നു. ഇതാണ് ഹിന്ദുവിൻ്റേത്. അതായത് കത്തി ജ്വലിക്കുന്ന സൂര്യന് പോലും വിളക്ക് വയ്ക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് ഞാനും നിങ്ങളും നമ്മളുടെ പൂർവികരും. സൂര്യനിൽ നിന്ന് പ്രകാശം എടുക്കുക മാത്രമല്ല ചെയ്യുക, അങ്ങോട്ട് കൊടുക്കാനും. സൂര്യൻ എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. നമ്മൾ സർപ്പക്കാവിലൂടെയൊക്കെ വെക്കാറില്ലേ, സർപ്പക്കാവിൽ സർപ്പം എടുക്കാറുണ്ടോ? അത് നമ്മൾ ശിവന് വിളക്ക് വയ്ക്കാറില്ലേ, നമ്മൾ പിതൃക്കൾക്ക് വിളക്ക് വയ്ക്കാറില്ലേ, നമ്മൾ സർപ്പ കാട്ടിൽ കൊണ്ടുപോയിട്ട് വിളക്ക് വയ്ക്കാറില്ലേ, വിഗ്രഹത്തിൽ വിളക്ക് വയ്ക്കാറില്ലേ, അവരെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമേ അല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. ആ സൂര്യനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആധാരം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. ഇതിപ്പോൾ വിശ്വസിച്ചേ മതിയാവൂ എന്നൊന്നുമില്ല. ആരെങ്കിലും കൺവിൻസ് ചെയ്യിക്കലും നമ്മുടെ ജോലിയുടെ ഭാഗമേ അല്ല. ജോലി എന്ന് വെച്ചാൽ മിഷൻ, മിഷൻ മിഷന്റെ ഭാഗമല്ല. അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തതി. അർത്ഥം മനസ്സിലായി? മലയാളിക്ക് മനസ്സിലാവുന്ന അർത്ഥമാണ് അഹം ഞാൻ സർവസ്യ എല്ലാത്തിൻ്റെയും പ്രഭവോ പ്രഭവമാണ് മത്ത സർവം പ്രവർത്തതി. ആ ചൈതന്യം കൊണ്ടാണ് അർജുന എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ ചൈതന്യം, പ്രവർത്തിക്കുന്ന ചൈതന്യം കൃഷ്ണൻ്റെതാണ്. കൃഷ്ണന്റെ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. വിശ്വസിക്കണവർക്ക് വിശ്വസിക്കാം, ആധാരമായിട്ട് എടുക്കണവർക്ക് ആധാരമായിട്ട് എടുക്കാം, ആരാധ്യമായിട്ട് എടുക്കേണ്ടവർക്ക് ആരാധ്യമായിട്ട് എടുക്കാം. അങ്ങനെ എടുത്താലുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു നമ്മൾ പറയില്ലേ ഇങ്ങനെ ഇങ്ങനെ കാറ്റത്ത് വഞ്ചി പോവാണ്, കാറ്റത്ത് വഞ്ചി പോകുമ്പോഴത്തേക്കും കൺട്രോള് പോയി എന്നറിയുന്നു, വണ്ടി ഓടിക്കുമ്പോൾ ബ്രേക്ക് പോയി എന്നറിയുന്നു, സ്പീഡ് കൂടുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, നിൽക്കണില്ല, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നു. അപ്പോഴുള്ളൊരു വിളിയുണ്ടല്ലോ ഈശ്വര എന്ന് പറഞ്ഞ കൃഷ്ണ അല്ലെങ്കിൽ ഈശ്വര. ആ വിളിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദ്വാരകയിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ കൃഷ്ണനോ ശിവനോ വരുമെന്ന്? പക്ഷെ ആ വിളിയാണ് നമ്മളുടെ ഹാർട്ടിനെയും മനസ്സിനെയും പിടിച്ചു നിർത്തുന്നത്. മത്ത സർവം പ്രവർത്തതി, കൃഷ്ണ ഞാൻ നിന്നെ വിളിക്കുന്നു, എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട് കൃഷ്ണ, വേദനയുണ്ട് കൃഷ്ണ, ദുഃഖമുണ്ട് കൃഷ്ണ, എന്നെ കരകയറ്റുക. ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ, അത് ഹൃദയം തൊട്ട് വേണം പറയാൻ കേട്ടോ. 5 ലിറ്റർ പെട്രോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒഴിച്ചിട്ട് എനിക്ക് തൃശ്ശൂർ വരെ പോകണം എന്ന് പറഞ്ഞാൽ പോവില്ല. ഉള്ള റിസർവ് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ. അത്രേ കൃഷ്ണനും പറഞ്ഞിട്ടുള്ളൂ. ഇതി മത്വാപജന്തേ മാം ബുധാഭാവ സമന്വിത. ഇതി മത്വ എന്ന് വിചാരിച്ചിട്ട്, ഒന്ന് ഇതി ജ്ഞാത്വ എന്നിട്ടല്ല, എന്നറിഞ്ഞിട്ട് എന്നല്ല കൃഷ്ണൻ പറയുന്നത്, എന്ന് വിചാരിച്ചിട്ട്. ഇതി മത്വ, ശരിക്ക് എല്ലാം എന്നിൽ നിന്ന് ഇത് പൂർണ്ണമായിട്ടും വിചാരിച്ചിട്ട് ബുദ്ധിമാന്മാർ എന്നിലേക്ക് പോയി. ഇതി മത്വ. അപ്പോ ഈ ഒരു കുട്ടി എൻ്റെ എല്ലാം എൻ്റെ അച്ഛനാണ്. ആ എം ബി പത്മകുമാർ പറഞ്ഞ മാതിരി എൻ്റെ അച്ഛൻ പോയപ്പോ ഞങ്ങളുടെ എല്ലാം തളർന്നുപോയി. അച്ഛനുണ്ട്, അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ട്, അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ള ആ വിശ്വാസമാണ്. അമ്മയുണ്ട്, ഇരിക്കുക, അസുഖമാണെങ്കിലും വയ്യെങ്കിലും ഭാര്യയുണ്ട്, അവിടെ പോയാൽ സംസാരിക്കാനും കുറേ നേരം അടുത്തിരിക്കാനും ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, മകനുണ്ട്. ഇനി മുതൽക്ക് അവരില്ലല്ലോ. ആ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഹാർട്ട് നിന്നുപോകുന്ന ഒരു വേദനയാ, അനുഭവിച്ചവനെ അറിയുള്ളൂ അത്. കൃഷ്ണ നീ ഉണ്ടല്ലോ, കൃഷ്ണ നിനക്ക് എന്തു പ്രശ്നം വരുമ്പോഴും ഞാൻ ഇത്രയും കാലം നിന്നെ ആശ്രയിച്ചു, അല്ലെങ്കിൽ ഇത്രയും കാലം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു നിന്റെ മഹത്വം, അതുകൊണ്ട് ഞാൻ നിന്നെ ആശ്രയിച്ചില്ല. അല്ലെങ്കിൽ കൃഷ്ണ ഇത്രയും കാലം എന്തു ചെയ്തോ അത് അപരാധം, ഇനിയെങ്കിലും ഞാൻ മാറുന്നു, അല്ലെങ്കിൽ ഈ എം മുകുന്ദൻ എന്ന് പറയുന്ന ആൾ ഗുരുവായൂരിലേക്ക് പോവോ? നിങ്ങൾ വെറുതെ ചിന്തിക്കുക. അതായത് ഹരിദ്വാറിലെ മണിമുഴക്കം എന്നും പറഞ്ഞ അവിടെ വെള്ളോടിയും ഡ്രഗും മാത്രമാണെന്നും പറഞ്ഞ് പുസ്തകം എഴുതിയ മനുഷ്യനാ, നേരെ നെഗറ്റീവ് എഴുതിയവരാ ഇവരൊക്കെ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ കൃഷ്ണന്റെ അടുത്തേക്ക് കൃഷ്ണൻ വിളിക്കുകയാണോ അല്ല ഇവർ വിളിച്ചിട്ട് പോവാണോ, രണ്ടായാലും ഒന്ന് തന്നെയാ. അതുകൊണ്ട് ഇതി മത്വാപജന്തേ മാം ബുധാഹ, ബുധ ബുദ്ധിമാന്മാര്, ഇന്റലക്ച്വലി എൻലൈറ്റഡ് ഫിഗേഴ്സ്, ഭാവസമന്വിത, ഭഗവാൻ എന്ന ഭാവം, ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, മത്ഭാവഭാവിത, ഞാനിതാ കൃഷ്ണൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ഞാൻ ഭാവന ചെയ്യുന്നു. ഞാൻ ഗുരുവായൂർ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഭാവന ചെയ്യുന്നു. എനിക്ക് ആ പ്രസാദം കിട്ടിയപ്പോഴത്തേക്കും ഒരാൾ ചോദിച്ചു, സാർ മഞ്ഞ പ്രസാദമാണ് തൊട്ടിരിക്കുന്നത്? അല്ല,
എനിക്ക് അവിടുത്തെ തന്ത്രി ദിനേശൻ നമ്പൂതിരി, ഞങ്ങൾ വളരെ വലിയ സുഹൃത്തുക്കളാണ്. മഴുവഞ്ചേരിയിൽ അദ്ദേഹം നമ്മളുടെ സ്കൂൾ കെട്ടിടത്തിന് തറക്കല്ലിടാനും അദ്ദേഹം വന്നു, ഉദ്ഘാടനത്തിനും അദ്ദേഹം വന്നു. ഗോപാലകൃഷ്ണൻ്റെ അവിടെ നിന്ന് മാത്രമേ ഞാൻ ചായ കുടിക്കുകയുള്ളൂ, വേറെ ഒരു സ്ഥലത്തും കുടിക്കില്ല. ഞാൻ ഗുരുവായൂരിലെ തന്ത്രിയല്ലേ, ഞാൻ തന്നെയാണ് ശുദ്ധമായിട്ട് ചായ ഉണ്ടാക്കി കൊടുക്കാം അദ്ദേഹത്തിന്. എവിടെയെങ്കിലും പ്രഭാഷണം ഈ തൃശ്ശൂരിൽ അദ്ദേഹം വരും ദിനേശൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹം തലേ ദിവസം തന്നെ എനിക്ക് ചന്ദനം എടുത്ത് വെച്ചു. പൂജാരി അല്ല മേശാന്തിയെ കണ്ടപ്പോൾ മേശാന്തിയും ഒരു പിടി ചന്ദനം എല്ലാം കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് തന്നു. അതൊരു ഒരു ടിന്ന് നിറച്ചണ്ടേ, അപ്പോൾ അത് തീരണവരെ ആ പ്രസാദമാണ് ഇത്. കുങ്കുമപ്പൂ ചന്ദനവുമായിട്ട് ചേർത്തതാണ് മഞ്ഞയായത്. ഞാൻ സാധാരണ വെള്ളച്ചന്ദനം ഉപയോഗിക്കാം. ഈ ഗുരുവായൂരപ്പൻ്റെ ചന്ദനം അത് വേറെ രീതിയിൽ കളയാൻ പറ്റില്ല. അപ്പം അത് കുറേ കാലം എടുക്കും, അത് ദീപാവലിയൊക്കെ കഴിയുന്നവരെ അതുണ്ടാവും. അത്രയും ഉണ്ട് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സാറ് മഞ്ഞപ്രസാദാക്കിയല്ലേ എന്ന് പറഞ്ഞാൽ ചിലർ ചോദിച്ചു, മഞ്ഞപ്രസാദാക്കിയതല്ല, നല്ല ചന്ദന മുട്ടിയിൽ അരച്ചതിൽ കുങ്കുമപ്പൂ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്നത്, അതും കൂടി ചേർത്ത് അരച്ചതാണ് അഭിഷേകത്തിന്, കളഭാഭിഷേകത്തിന്. അതെനിക്ക് കിട്ടി, അത് ഞാൻ നെറ്റിയിൽ ചാർത്തി. അപ്പം ഇതിമത്വ ബുദാഹ ഭാവസമന്വിത, ഇത് ശ്രീകൃഷ്ണൻ്റെ പ്രസാദമാണ്, അഭിഷേകം നടത്തിയ പ്രസാദമാണ്. ഞാൻ കൃഷ്ണൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോൾ മേശാന്തി എനിക്ക് തന്ന പൂവാണ്. ആ മേശാന്തി കൃഷ്ണൻ്റെ ആളാണ്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര, അർച്ചകസ്യ അപ്രഭാവേന ശിവോഭവതി ശില. അർച്ചകന്റെ പ്രഭാവം കൊണ്ടാണ്, പൂജാരിയുടെ പ്രഭാവം കൊണ്ടാണ് ഒരു ശില ശിവനായി മാറുന്നത്. ആ പൂജാരിക്ക് ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ ശിവനെ അയാൾ പൂജിച്ചാൽ അത് വെറും ശിലയായി മാറും. അർച്ചകസ്യ പ്രഭാവേന, അർച്ചകന്റെ പ്രഭാവം കൊണ്ട് ശിലാഭവതി ശങ്കര, ശില ശങ്കരനായി തീരും. തിരിച്ച അർച്ചകന്റെ പ്രഭാവം ഇല്ലെങ്കിൽ ശിവോഭവതി ശില, ശിവൻ ശിലയാകുന്നു എന്ന ലെവലിലേക്ക് പോകുന്നു. അപ്പം യഥാർത്ഥത്തിൽ ആ പൂജാരിയോടുള്ള ബഹുമാന സ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹമാണ് ആ ചൈതന്യത്തിന് കാരണം. ഒരു ഒരു നെഞ്ചത്തുള്ള പ്രാർത്ഥനയാണേ, അക്ഷതവും ബാക്കിയെല്ലാം നെഞ്ചത്ത് വെച്ചിട്ടേ ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ശാന്താകാരം എന്ന് പറഞ്ഞില്ലേ, ആ ശാന്താകാരവും ചിലപ്പോൾ അതിൻ്റെ ദേയപഞ്ചം ആ ഓരോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അത് കഴിഞ്ഞ് വലത്തെ മൂക്കി കൂടെ ഏറെടുത്തിട്ട് ഇടത്തെ മൂക്കി കൂടെ വിട്ടിട്ട് അക്ഷതം വെച്ച് കൃഷ്ണൻ്റെ പാദങ്ങളിലിട്ട് അംഗന്യാസത്തോടു കൂടിയാണ് അവാഹയാമി അവാഹിതോഭവ സംസ്ഥാപിതോഭവ സ്വാഗതോഭവ വകുണ്ഠിതോഭവ വ്യാപ്തോഭവ സ്ഥിരോഭവ പ്രസീത പ്രസന്നോഭവ എന്നും പറഞ്ഞ് കൃഷ്ണനെ ആവാഹിക്കുന്നത് ഈ ചൈതന്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ പൂജാരിയെ തുടരുതെന്ന് പറയുന്നത് അവിടെ സവർണ മൂരാച്ചി ഫാസിസ്റ്റ് പിന്തിരിപ്പൻ മരട് കുണ്ടന്നൂർ തലയോലപ്പറമ്പ് ഏറ്റുമാനൂരൊന്നും ഇല്ല, ആ ചൈതന്യം അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചൈതന്യം പഞ്ചശുദ്ധി ഉണ്ടാവണം. നാരായണ ഗുരുദേവൻ പറഞ്ഞ മാതിരി ശരീരശുദ്ധി മനഃശുദ്ധി ആഹാരശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ഉണ്ടാവണം. അതില്ലാത്തവൻ വെള്ളം അടിച്ചിട്ടാണോ അകത്തേക്ക് വരുന്നത്, വേറെ എന്തെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും പറ്റിക്കലും ചെയ്തിട്ടാണോ വരണമെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അവനെ കയറി തുടരുതെന്ന് പറയാൻ കാരണം അതാണ്. അല്ലാണ്ട് തീണ്ടലും തൊടിയിലും ഒന്നും ഉണ്ടായിട്ടല്ല. ഇതൊക്കെ ആരോടാ പറയുക, ഏതായാലും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ നന്മകൾ ഇതിനകത്തുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. മതി, അത്ര മനസ്സിലായാൽ മതി. വെല്ലുവിളിക്കുന്നതിന് മുമ്പും നിഷേധിക്കുന്നതിന് മുമ്പും തമസ്കരിക്കുന്നതിന് മുമ്പും പുച്ഛിക്കുന്നതിന് മുമ്പും അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കിയാൽ മതി. അപ്പം അത് ഏത് പൂജാരി ആയാലും ശരിയാ, ശാന്തി ഈഴവശാന്തി ആയാലും പുലയ ശാന്തിയാണെങ്കിലും അയ്യരാണെങ്കിലും അയ്യങ്കാരാണെങ്കിലും നമ്പൂതിരിയാണെങ്കിലും ആരാണെങ്കിലും പൂജാരി അമ്പലത്തിനകത്ത് ആവാഹിച്ച് പൂജ നടത്തിയ വ്യക്തി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും തുടരുത്, അത്രേ ഉള്ളൂ, തുടരുത്. അതിൽ ശുദ്ധാശുദ്ധങ്ങളോ തൊടിയിലോ തീണ്ടിയിലോ അതങ്ങനെയോ ഒന്നും ഇല്ല അതിനകത്ത്. ആ പൂജാരിയെ തുടരുത്, കീഴ്ശാന്തി അതൊക്കെ തൊട്ടാൽ സാരയില്ല, അവിടെ പോയി കുടിച്ച് വരട്ടെ കുളിക്കാതെ വരട്ടെ അതൊന്നും പ്രശ്നമല്ല. അപ്പോ യഥാർത്ഥത്തില് ഭജന്തേ മാം ബുധാ ഭാവസമന്വിത, അഹം സർവസ്യ പ്രഭവ, സർവതിൻ്റെ ഈ പ്രഭവസ്ഥാനം ഞാനാണ് അർജുന എന്ന് മനസ്സിലാക്കി. നമുക്കത് മനസ്സിലാക്കാൻ വിഷമോ ഇല്ല. ആ ചൈതന്യത്തെ ഞാൻ ആരാധിക്കുന്നു ഗുരുവായൂരപ്പ, ഇല്ലെങ്കിൽ ഇത്രയും ക്യൂ നിന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിലേക്ക് പോകുന്നവർ 4 മണിക്കൂർ 3 മണിക്കൂർ 5 മണിക്കൂർ ക്യൂ നിൽക്കണം, മഴയായാലും തണുപ്പായാലും എല്ലാം സഹിച്ച് ക്യൂ നിന്ന് ഒരു 14 ഇഞ്ച് പൊക്കമുള്ള ഒരു വിഗ്രഹം 1/2 സെക്കൻഡ് 1 സെക്കൻഡ് ഭാഗ്യമുണ്ടെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കാണാൻ വേണ്ടിയിട്ട് ആ കെട്ടിയെടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നത് ഇത്രയും ക്യൂ നിന്നിട്ട് എന്തേ കാരണം? അഹം സർവസ്യ പ്രഭവ മത്ത സർവം പ്രവർത്തതി എന്ന് ഉള്ളു പറയുന്നു. ഉള്ളു പറയുന്നതിൻ്റെ പരിണത ഫലമാണ് അത് ഇതിമത്വ എന്ന് വിചാരിച്ചു. അയ്യപ്പ നീയാണ് ശരണം,
അയ്യപ്പ നീയാണ് ശരണം എന്ന് എനിക്ക് ഉറപ്പാണ്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ അർപ്പിക്കുകയാണ്. ഇതി മത്വാ ഭജന്തേ മാം ബുധാഹ ഭാവസമന്വിത. ആ വലിയ ഉജ്ജ്വലമായ ഭാവത്തോടുകൂടി മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. ഇത് പത്താം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം. എട്ടാമത്തെ ശ്ലോകത്തിൽ ബുധാഹ ബുദ്ധിമാന്മാരെന്ന് പറയുന്നുണ്ട്. ബുധാഹ ബുദ്ധിമാന്മാര്, ആ എട്ടാമത്തെ ശ്ലോകത്തിലുള്ള ബുധാഹ എന്നുള്ളത് ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്കും എടുക്കണം. ബുധാഹ മച്ചിത്ത മദ്ഗത പ്രാണ ബുദ്ധിമാന്മാര്, എട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ബുദ്ധിമാന്മാര് എന്നെ അവർ മനസ്സിൽ വെക്കുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ, ശ്വാസോച്ഛ്വാസം പോലും അവർ കൃഷ്ണനിൽ അർപ്പിതമായിട്ടാണ് ആ ബുദ്ധിമാന്മാര് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ബോധയന്ത പരസ്പരം, അവരെന്ത് പറയുമ്പോഴും എന്ത് ചിന്തിക്കുമ്പോഴും അവർ പറയും കൃഷ്ണാർപ്പണമസ്തു. അത് കൃഷ്ണന്റെ ശക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരിൽ പോയി, ഗുരുവായൂരിൽ പോയി വന്നതിന് ശേഷം തൊട്ടതെല്ലാം വളരെ പോസിറ്റീവാണ്. എന്തൊരു ശക്തിയാ ഗോപാലകൃഷ്ണൻ സാറേ. പണ്ട് ഗുരുവായൂരിലേക്ക് പോകണമെന്നൊന്നും തോന്നിയിരുന്നില്ല, നിർബന്ധിച്ചതുകൊണ്ട് പോയി, പോയി തൊഴുതു വന്നു. വന്നതിന് ശേഷം എന്തൊക്കെ വിചാരിച്ചോ, വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ നടക്കണം ഗോപാലകൃഷ്ണൻ സാറേ എന്നാ വിളിച്ചു പറയുന്നത്. ഞാൻ കൂടുതലൊന്നും ചർച്ച ചെയ്യാനൊന്നും നിൽക്കാറില്ല. അതാണ് ഇപ്പോ ബോധയന്ത പരസ്പരം. അദ്ദേഹത്തിന് അറിയാവുന്നത് എന്നോട് പറഞ്ഞു, എനിക്കറിയാവുന്നത് അദ്ദേഹത്തിനോട് പറയാം. മദ്ഗത പ്രാണ മച്ചിത്ത, മനസ്സിനകത്ത് ആ കൃഷ്ണനെ വെച്ചുകൊണ്ട് കഥയന്തശ്ച മാം നിത്യം, പോയ കഥ, കൃഷ്ണനെ കുറിച്ചുള്ള കഥ, കൃഷ്ണൻ ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ചുള്ള കഥ, കൃഷ്ണന്റെ മഹത്വത്തെ കുറിച്ചുള്ള കഥ, മറ്റു പലർക്കും കൃഷ്ണനെ പൂജിച്ചതുകൊണ്ട് കിട്ടിയ കഥ, കിട്ടിയ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള കഥ, അത് കഥയന്തശ്ച മാം നിത്യം. കൃഷ്ണനിലൂടെ പലർക്കും പലതും സംഭവിച്ചതൊക്കെ അങ്ങനെയല്ല. ഈ എം മുകുന്ദൻ വീണ്ടും അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാ പറയുന്നത്. നമ്മുടെ യൂസഫ് അലി കേച്ചേരി പറയാറുണ്ട്, കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പനാ മുമ്പിൽ വരിക, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആ കൃഷ്ണ കീർത്തനങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ യേശു ക്രിസ്തു അല്ല, യേശുദാസ് പറയാറുണ്ട്, ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ വേറൊരു ലോകത്തിലാ, വേറൊരു ലോകത്തിലാ. ശരിക്കും നോക്കുക, ചിത്ര എന്ന് പറയുന്ന നന്ദനം സിനിമയിലെ പാട്ട് പാടുന്ന സമയത്ത് നന്ദനം സിനിമയിലെ പാട്ട് ഈ കുട്ടികൾ ടോപ്പ് സിംഗറിൽ പാടുമ്പോഴത്തേക്ക്, ഫ്ലവേഴ്സ് ചാനലിൽ പാടുമ്പോഴത്തേക്കും കൃഷ്ണ പറയുമ്പോൾ ഇവർ കണ്ണടച്ച് താഴത്തേക്ക് നോക്കിയിരിക്കുകയാണ്, അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണ്. അതുപോലെ ഈ നവ്യ നായർ ഒരിക്കൽ ഗുരുവായൂർ അമ്പലത്തിൽ അവരവിടെ ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും അവർ പറയണം, പകുതി ഡാൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിരിക്കുന്ന ആ ലൈറ്റുകൾ, ആ ഗുരുവായൂർ ശ്രീകോവിലേക്ക് പോകുന്ന ആ നടയിൽ വെച്ചിരിക്കുന്ന ലൈറ്റുകൾ എൻ്റെ കൂട്ടത്തിൽ നൃത്തം വെക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയായി, എൻ്റെ താളം തെറ്റുമോ, എൻ്റെ പാദം കാലിൻ്റെ വെപ്പ് തെറ്റുമോ, എന്നോടൊപ്പം നൃത്തം വെക്കുന്നു ആ ചിത്രങ്ങൾ. അവസാനം ഞാൻ കൃഷ്ണനെ വിളിച്ചു, കൃഷ്ണ ഒന്നില്ലെങ്കിൽ ശരിക്ക് കാണിച്ചു തരിക, അല്ലെങ്കിൽ എൻ്റെ ഡാൻസ് തെറ്റും. അപ്പൊ ഈ ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടുമ്പോഴേ, അത് ദൈവത്തോടുള്ള ഭയമല്ല, ഇഷ്ടമാണ്, സ്നേഹമാണ്, കൃഷ്ണൻ എൻ്റെതാണ്. ആ ശ്രീ അതാണ് ശരിക്കും പറഞ്ഞാൽ, അവിടെ ഭയത്തിന് ഒരു സ്ഥാനമേ ഇല്ല. ഭയമൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ ഈ ഭഗവത്ഗീത പറയേണ്ട കാര്യമില്ല. അർജുനനെ പോലും കൃഷ്ണൻ ഭയപ്പെടുത്തിയിട്ടില്ല. നിന്നെ മറ്റുള്ളവർ ഭീരുക്കളാണെന്ന് പറയും, അവരെ നിങ്ങൾ ഭയപ്പെടണം, എന്നെയല്ല ഭയപ്പെടേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണൻ എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. ആ ഒരു വരി ഇതി മത്വാ ഭജന്തേ മാം ബുധാ സുകൃതിനോർജ് ബുധാഹ ഭാവസമന്വിത മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് പരസ്പരം അറിയിക്കുന്നു. കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച, തുഷ്യന്തിച്ച രമന്തിച്ച. അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നു, അവരാനന്ദിക്കുന്നു, ആഹ്ലാദിക്കുന്നു. എത്രയല്ലേ, ഇന്നലെ പൂർണത്രയീശ ക്ഷേത്രത്തിലേക്ക് പോയപ്പോ എനിക്ക് ആ പൂജാരിക്ക്, പുതിയ പൂജാരിയ, നല്ല ചൈതന്യമുള്ള പാർട്ടിയാ, അങ്ങനെ ദക്ഷിണ കൊടുക്കാൻ എന്തായാലും ഒന്നുമില്ല, ഒരു അഞ്ചിന്റെ കോയിനും ഒന്നും മാത്രമേ ഉള്ളൂ. സാധാരണ 20 രൂപയാണ് ദക്ഷിണ കൊടുക്കുക. വെറുതെ ഇങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യുക, ചില്ലറയില്ല, 100-ൻ്റെ നോട്ട് ഉണ്ട് അല്ലെങ്കിൽ 500-ൻ്റെ നോട്ടുണ്ട്, അത് കൊടുക്കണ്ട, പരിചയമുള്ള പൂജാരിയാണ്,
പ്രസാദം തരുമ്പോൾ 20 രൂപ മുടക്കണം. അമ്പലത്തിൽ കോയിൻ ഇടാൻ 10 രൂപയുണ്ട്. പ്രദക്ഷിണം വെച്ച് വരുമ്പോഴത്തേക്കും അപ്പോഴാണ് ആ മേശാന്തി അവിടെ ഇരിക്കുന്നുണ്ട് പ്രസാദം തരാൻ. ഞാൻ അമ്പലത്തിൽ കയറുമ്പോൾ ഒരാൾ, ഗോപാലീഷൻ സാറല്ലേ? അതെ. എന്നെ തൊടണ്ട, ഞാൻ അല്ലെങ്കിലും തൊടാനുള്ള കാര്യമില്ലല്ലോ. ഇത് 20 രൂപ. ഒന്ന് ആ പൂജാരിക്ക് ദക്ഷിണയും ഒരു കൊടുത്ത് വിളക്ക് വെച്ചേക്കാൻ പറയാം. എണ്ണ പിടിച്ചു കൊടുക്കണ്ട, പൂജാരിക്ക് കൊടുത്തിട്ട് വിളക്ക് വെക്കാൻ പറഞ്ഞേക്കാം. ഞാൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറുന്ന എൻ്റെ കയ്യിൽ 5 കോയിനും 1 രൂപ 6 രൂപ. 6 രൂപ കൊടുക്കുന്ന മോശമല്ലേ? ഒരു പൂജാരിക്ക് അല്ല ഒരു മേശാന്തിക്ക് 6 രൂപ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന തറപ്പണിയല്ലേ? കോയിൻ ബണ്ണാരത്തിലിടാൻ 10 രൂപയുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഞാൻ വിചാരിച്ചു അത് അയാളുടെ 20 രൂപയാണ്, പിന്നെ എൻ്റെ 6 രൂപയും കൂടി ചെല്ല, അതിൽ 1 രൂപ മാറ്റി 25 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ കാശല്ല, പുറത്തൊരാൾ തന്നതാ, അങ്ങക്ക് കൊടുത്തിട്ട് വിളക്ക് വയ്ക്കാൻ പറഞ്ഞു. ഓ ആയിക്കോട്ടെ, ഞാൻ ചെയ്തോളാം. അപ്പം നമ്മളങ്ങോട്ട് ശരിക്ക് കോൺഫിഡൻസ്, അത് വിശ്വാസമല്ല, ബിലീഫല്ല, കോൺഫിഡൻസോട് കൂടി പോയാൽ ബാക്കിയുള്ളത് അങ്ങേര് ചെയ്തോളൂ. ഇതാണ് പരസ്തുഷ്യന്തിച്ച രമന്തിച്ച. നമ്മൾ ഈ കർമ്മത്തിൽ അങ്ങോട്ട് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, സംതൃപ്തിയോടുകൂടി നിൽക്കുന്നു. ഇതൊന്നും ദൈവഭയത്തിൻ്റെയാണെന്ന് പറഞ്ഞേക്കല്ലേ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്പിരിച്വാലിറ്റി ഇതിനകത്തേക്ക് കുത്തിക്കയറ്റിയിട്ട് ഇത് ന്യായീകരിക്കല്ലേ? ഇതൊന്നും വിശ്വാസത്തിൻ്റെ അല്ല. ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ നമ്മളിലുള്ള അതെ വെറും വിശ്വാസമല്ല, ആത്മവിശ്വാസം രണ്ടും രണ്ടാണ്. സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ ബിലീഫ് എന്ന വിശ്വാസമല്ല, സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ഭഗവത്ഗീതയുടെ മഹത്വം. വളരെ സിമ്പിളാണ്, ഒരു കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ശ്രീകൃഷ്ണൻ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ കൃഷ്ണനിൽ അർപ്പിച്ച് ചെയ്യുന്നു. ചിലപ്പോൾ ഫെയിലിയർ ആയിരുന്നു വരും, ചിലപ്പോൾ സക്സസ് ആയിരുന്നു വരും. സക്സസ് ആയാലും കൃഷ്ണനെ അർപ്പിക്കുന്നു, ഫെയിലിയർ ആയാലും കൃഷ്ണനെ അർപ്പിക്കുന്നു. അങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രാമായണ ക്ലാസ് എടുക്കുന്നതും മറ്റു പലതും എടുക്കുന്നതും. ഒരു ജോസ് തോമസ് എന്ന് പറയുന്ന ഒരാൾ, ജോസ് തോമസ് റിയാക്ട്സ് എന്ന് പറഞ്ഞുള്ള ആള് എന്നെ അങ്ങോട്ട് വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്നെ പച്ച തെറിയായിരിക്കും പറയാം. മറുനാടെന്ന് ഞാൻ കൊടുത്ത ഒരു റിപ്ലൈ അയാൾ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട്, ജോസ് തോമസ് ഈ വേദം പഠിച്ച ആളാണ്, രാമായണം പറയുന്ന ആളാണ്, ഭഗവത്ഗീത പറയുന്ന ആളാണ്, നല്ല രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അസലായിട്ട് വിചാരണം ചെയ്യുന്ന ആളാണ്, സത്യസന്ധമായിട്ട് എന്ന് തന്നെയാണ് എല്ലാവർക്കും തോന്നത്തക്ക വിധത്തിൽ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ മറുനാടനുള്ള റിപ്ലൈ മൊത്തത്തിൽ അയാൾ പ്ലേ ചെയ്ത് കാണിച്ചു. 19,000 പേര് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്രതീക്ഷിതാണ്. അപ്പോൾ ചിലതെല്ലാം നമ്മളൊക്കെ ചെയ്തുകൊണ്ട് പോവുക, അതിൻ്റെ റിസൾട്ടും റിവാർഡും ഒക്കെ വരുന്നത് വരട്ടെ. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഭഗവാനെ കൃഷ്ണ ഭയപ്പെടാതെ, സഖ്യഭാവഭക്തി, കൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്, കൃഷ്ണൻ എൻ്റെ യജമാനനല്ല, കൃഷ്ണൻ എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് എൻ്റെ ഗൈഡൻസ് എല്ലാം കൃഷ്ണനിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ആ സ്ട്രെങ്ത്തോടു കൂടി വേണം. സ്ലേവ് മൈൻഡല്ല, അടിമയുടെ മനോഭാവമല്ല. അങ്ങനെ നിങ്ങൾക്ക് നമുക്ക് ഭഗവാൻ കൃഷ്ണനിൽ മനസ്സർപ്പിച്ച് നമുക്ക് ജീവിതത്തിൽ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ഭാരതമാതാവും ജഗദീശ്വരനൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 4 ഓംകാരം. ഓം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്.
ओम त्रयंबकं विजामहे सुगंधिं पुष्टिवर्धनं उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात् ओम त्रयंबकं विजामहे सुगंधिं पुष्टिवर्धनं उर्वारुकमिव बन्धनात् मृत्योर्मुक्षीयमामृतात् ओम शांति 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 നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും പുഷ്പങ്ങളും പ്രണാമങ്ങളും ഭഗവാൻ മഹാദേവന്റെ പാദങ്ങളിലും ശ്രീപത്മനാഭന്റെ പാദങ്ങളിലും അതേപോലെ തന്നെ പൂർണ്ണത്രയീശന്റെയും ഗുരുവായൂരപ്പന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയുടെയും പാദങ്ങളിലും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമ. പ്രണാമം പ്രണാമം പ്രണാമം. സർവം കൃഷ്ണാർപ്പണമസ്തു.